ക്രൗൺസ്റ്റോണിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളുടെ കിച്ചൺ റിനോവേഷൻ്റെ വീഡിയോയാണിന്ന്. ഈ കാണുന്നതാണ് ഞങ്ങളുടെ പഴയ കിച്ചൺ. നിങ്ങളിപ്പോൾ കാണുമ്പോൾ ഇത് വലിയ കുഴപ്പമൊന്നുമുള്ള കിച്ചൺ അല്ലല്ലോ എന്ന് തോന്നും, പക്ഷേ ഇത് കാണുന്നത് പോലെ അല്ല, നല്ല ഡാമേജ് കിച്ചണുണ്ട്. ഈ കിച്ചണിൽ ഉപയോഗിച്ചിരുന്ന തടിയൊക്കെ അത്ര ഗുണനിലവാരമില്ലാത്തതായിരുന്നു. ഇവിടുത്തെ കട്ടിളയും അതുപോലെ തന്നെ ഷെൽഫും ഒക്കെ തടിക്കുള്ളിലൂടെ ഉറുമ്പും ചെതലുമൊക്കെ കയറി തടിയൊക്കെ പൊള്ളയാക്കി വെച്ചിരിക്കുകയാണ്. മാത്രമല്ല ഇത് പഴയ മോഡൽ സ്ലാബ് വാർത്ത കിച്ചനാണ്. അപ്പോൾ ലേറ്റസ്റ്റ് ട്രെൻഡായിട്ടുള്ള മോഡുലർ കിച്ചണിലേക്ക് മാറാമെന്ന് വിചാരിച്ചു. ഇത് ഫുള്ളി മോഡുലർ അല്ല, പഴയ കിച്ചണിലെ കുറച്ച് ഭാഗങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ മോഡുലർ സിസ്റ്റം ഫിക്സ് ചെയ്യുകയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് പഴയ കിച്ചണിലെ സാധനങ്ങളെല്ലാം മാറ്റി കൊടുക്കേണ്ടതുണ്ട്. കഴിവതും പെട്ടെന്ന് സാധനങ്ങളെല്ലാം മാറ്റി കിച്ചൺ വർക്കിന് വേണ്ടി വിട്ടുകൊടുക്കുകയാണ്. അപ്പോൾ വർക്ക് കഴിഞ്ഞ ശേഷം എൻ്റെ പുതിയ കിച്ചൺ ഞാൻ കാണിച്ചു തരാം. കൂട്ടുകാർ, അപ്പോൾ ഞങ്ങളുടെ മോഡുലർ കിച്ചൻ്റെ വർക്ക് ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. കൗണ്ടർ ടോപ്പൊക്കെ പഴയ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പ് തന്നെയാണ്, ബ്ലാക്ക് ഡിസൈനുള്ള ഗ്രാനൈറ്റ് കൗണ്ടർ ടോപ്പാണ്. മൊത്തത്തിൽ കിച്ചൺ വൈറ്റ്, ഗ്രേ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനാണ്. ഇത് പഴയ കിച്ചൻ്റെ ഭാഗങ്ങളും കൂടെ ഇതിൽ നിലനിർത്തിയിരിക്കുന്നത് കൊണ്ട് ഒരു മോഡുലർ കിച്ചൻ്റെ എല്ലാ പാർട്സും ഇതിൽ ഫിക്സ് ചെയ്യാൻ കഴിയില്ല. എങ്കിലും ആവശ്യമായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് ഈ കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത്. സ്റ്റോറേജിന് വേണ്ടിയിട്ടൊക്കെ ഒത്തിരി സ്പേസ് ഉണ്ട്. ഞങ്ങൾ കിച്ചൺ വർക്ക് അങ്ങോട്ട് തീർന്നതേ ഉള്ളൂ. അതിനാവശ്യമായിട്ടുള്ള ഒത്തിരി ഒത്തിരി സാധനങ്ങളൊക്കെ ഇനി വാങ്ങാനുണ്ട്. അതുകൊണ്ട് കബോർഡുകളെല്ലാം തന്നെ എംപ്റ്റി ആണ്. പിന്നെ എൻ്റെ പഴയ കിച്ചണിലെ ഒരു വലിയൊരു പ്രോബ്ലമായിരുന്നു, പ്രോപ്പറായിട്ടുള്ള വെളിച്ചം ലഭിക്കുമായിരുന്നില്ല. എന്നാൽ ഈ ന്യൂ കിച്ചണിൽ ആവശ്യം പോലെ വെളിച്ചമുണ്ട്, ഒത്തിരി ലൈറ്റിംഗ് സിസ്റ്റം ഉണ്ട്. അതെനിക്ക് ഒത്തിരി ഇഷ്ടമായി. മുകൾ വശത്ത് ഇനി കബോർഡ് വർക്ക് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ ഇനി ജനലും വാതിലും ഒക്കെ പെയിൻറ്റിങ് ബാക്കിയുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.